പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ദുബായ് ക്യാൻ പദ്ധതിക്ക് വൻ സ്വീകാര്യത. യുഎയിലെ സ്കൂളുകളിലും പ്ലാസ്റ്റിക് കുപ്പികൾ നിരോധിക്കാൻ ഒരുങ്ങുകയാണ്. പുനരുപയോഗിക്കാവുന്ന വെള്ളക്കുപ്പികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് മാലിന്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികളുടെ മാലിന്യം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ദുബായ് ക്യാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതിക്ക് പിന്നിൽ. ചെറിയ മാറ്റം വലിയ പ്രതിഫലനത്തിന് കാരണമാകും എന്ന പ്രമേയവുമായാണ് ദുബായ് ക്യാൻ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ യുഎയിലെ സ്കൂളുകളും പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന വെള്ളക്കുപ്പികളുടെ ഉപയോഗം കുറച്ച് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുകയാണ് ലക്ഷ്യം. സ്കൂളുകളിൽ കുട്ടികളുടെ കുപ്പികളിൽ വെള്ളം നിറയ്ക്കാനുള്ള കൂടുതൽ വാട്ടർ സ്റ്റേഷനുകളും സ്ഥാപിക്കും. മാതാപിതാക്കളും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായിലെവിടെയും സ്വന്തമായി വെള്ളക്കുപ്പികൾ കൊണ്ടുപോകുവാനും അനുവദിക്കും. എമിറേറ്റിലുടനീളം വിവിധയിടങ്ങളിൽ വാട്ടർ സ്റ്റേഷനുകൾ സ്ഥാപിക്കും. വ്യക്തികൾക്ക് വെള്ളക്കുപ്പികൾ നിറച്ചുപയോഗിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചു അവബോധം സൃഷ്ടിക്കുന്നതിനും പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് ദുബായ് ക്യാൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ജൂലൈ 1 മുതൽ പ്ലാസ്റ്റിക് കവറുകൾക്ക് ദുബായ് നിരക്ക് ഈടാക്കി തുടങ്ങുന്നുണ്ട്. 25 ഫിൽസാണ് പ്ലാസ്റ്റിക് കവറുകൾക്ക് ഈടാക്കുക. NTV ദുബായ്.